கேட்டுட்டு வந்தோம். സത്യാണോ നീ പറയുന്നേ? കള്ളാണെങ്കി അമ്മ ഒന്ന് നോക്ക് വാ. ആഹാ, എന്റെ മോൻ ഈ വഴിയൊക്കെ മറന്നു കടുവെന്ന് കരുതി. നീ മാത്രമേ ഉള്ളോ? നാത്തൂനും കൊച്ചാട്ടനും ഒന്നും വന്നില്ലേ? അമ്മാവനെവിടെ? കണ്ട, രക്തബന്ധം രക്തബന്ധം തന്നെ. നമ്മളൊക്കെ അന്യര് അല്ലേ മക്കളെ? ദേ നിങ്ങളുടെ അനന്തരവും വന്നിട്ടുണ്ട്. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണമല്ലോ. ഞാൻ ചായ എടുക്കാം, നിനക്ക് പ്രിയപ്പെട്ട പലഹാരം ഉണ്ടാക്കാം, ഉണ്ണിയപ്പം. സാജേട്ടന്റെ മുഖത്തെന്താ കടന്നൽ ഊത്തിയോ? വലിയ ജാടയാണെങ്കി പോ. എണീക്കണ്ട എണീക്കണ്ട, ഇരിക്കി ഇരിക്കി ഇരിക്കി. അത്ര വലിയ ബഹുമാനമൊന്നും നിനക്ക് എന്നോടല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഒരാൾക്ക് ഭാഗ്യം വരുമ്പോ ശത്രുവും മിത്രമൊക്കെ ഒത്തുകൂടി വന്ന് കേട്ടിട്ടുണ്ട്. ആ എന്നാ നീ ഇരി, ദൂരെ ഒത്തിരി ഉണ്ടേ, സമയത്തിന് അവിടെ എത്തണം. ഒരു കച്ചവടം ഉറപ്പിക്കാനുള്ളതാ, ലക്ഷങ്ങളുടെ ഏർപ്പാടാണേ. നിന്റെ അമ്മാവ് റബ്ബർ തോട്ടം വാങ്ങാൻ പോവാ, കാശ് എവിടുന്നാന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ചോദിച്ചാ ദേഷ്യപ്പെടും. ഞാനും അമ്മയും നിർബന്ധിച്ച് ചോദിച്ചതാ, അപ്പൊ പറയാ കളഞ്ഞു കിട്ടിയതാന്നോ. അച്ഛൻ കാറും ബുക്ക് ചെയ്തിട്ടുണ്ട് 12 ലക്ഷത്തിന്റെ. ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാണുന്ന ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഒരേപോലെ തന്നെയാ. ഒരു വിശാലം കുറിക്കാൻ എന്തെങ്കിലും എടുക്കുക, വല്ല അണ്ടിപ്പരിപ്പോ കപ്പലുണ്ടിയോ എന്തെങ്കിലും. ഇനി നിനക്ക് സംശയമുള്ള ആളിന്റെ ഫിംഗർ പ്രിന്റ്സ് കൂടി കാണണം. എന്താടാ ഇഷ്യൂ? അത് പിന്നെ പറയാം, ആളിവിടെ ഉണ്ട്, ഞാനിപ്പോ കൊണ്ടുവരാം. നീ അങ്ങോട്ട് വന്നത് കൊണ്ട് മാത്രം അമ്മാവൻ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ അന്നത്തോടെ വരവ് നിർത്തിയനെ. അമ്മാവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, എല്ലാം കൂടെ ഒഴിച്ചു കുടിച്ചിട്ട് വിളിച്ചു പറയാതിരുന്നാ നല്ലത്. നീ കുടിക്കോടേ, ബഹുമാനൊക്കെ അവിടെ കുടിക്കൊക്കെ പറ. കുടിച്ചിട്ടില്ല, ഇന്ന് കുടിക്കാം, അമ്മാവനാ ഗുരു. ഓ, അതുകൊണ്ട് അമ്മാവൻ കുടിച്ച ഗ്ലാസ് തന്നെ കുടിക്കാം. അതന്നെ വേണോ, വേറൊരു ഗ്ലാസ് ആയിക്കൂടെ? എന്റെ ഒരാഗ്രഹ. എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്തായാലും നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങി. വേണ്ട, വെള്ളം ഞാൻ ഒഴിച്ചോളാം. ഓ, അമ്മാവന്റെ മുമ്പിലിരുന്ന് ബഹുമാനം കൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റണില്ലേ, ഞാനങ്ങ് മാറിന്ന് കുടിച്ചോളാം. ഓ, ചവയ്ക്കാൻ. ഓ വിശാലം, ഒരു ഗ്ലാസ് കൂടി എടുത്ത്. ഗ്ലാസ്സിൽ കണ്ട അടയാളവും കട്ടിലിൽ കണ്ട അടയാളം സെയിമാണ്. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ കൃത്യമായി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? എനിക്കറിയേണ്ടത് ഈ മുറിയിൽ എല്ലായിടത്തും കണ്ട വിരൽപ്പാടും ഈ ഗ്ലാസ്സിലെ വിരൽപ്പാടും ഒന്നാണോ എന്നാണ്. അതാണോ? അതെ. അപ്പൊ നീ വിട്ടോ, ബാക്കി ഞാൻ മാത്രം ചെയ്യേണ്ടതാ. ഞാൻ ഹെൽപ്പ് ചെയ്യടാ. വേണ്ടടാ, നീ പൊക്കോടാ. അപ്പൊ എന്നെ കൊണ്ട് വിചാരിച്ചാലും നീ സാധിച്ചല്ലോ, എന്നാ ഞാൻ പോട്ടെ. മണിരത്നം പുതിയ പടം എടുക്കുന്നു, തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക, ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ വളരെ നന്ദി. മുറുക്കു കൊണ്ടുവന്നിട്ട് എടുക്കട്ടെ സർ? എടുക്ക്, നല്ല ടേസ്റ്റാ സർ. സർ